റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്നു, പക്ഷേ സുല്ലമി എന്താണ് അതിനെ നിഷേധിച്ചു. ചന്ദ്രൻ പിളർന്ന സംഭവം നിഷേധിക്കുക വഴി താങ്കൾ ഹദീസ് നിഷേധിയായി എന്ന് പറയുന്നു, എന്തു പറയുന്നു? അതായത് ചന്ദ്രൻ പിളർന്ന വിഷയത്തിൽ സംബന്ധിച്ച് ഈ ഭിന്നതയുടെ ഈ സഹായ ആനുകൂല്യത്തിൽ ഞാൻ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ ആദ്യം വിവരിച്ചതുപോലെ ഇവരെന്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിക്കണ മുമ്പ് ഞാൻ ജാമിയ നദവിയിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതിയതാണ് സഹീ ബുഖാരിയിലെ ബുഖാരിന്റെ പരിഭാഷ. ഈ ബുഖാരിലെ പരിഭാഷയിലെ പ്രസ്താവനയാണ് ഇവര് എന്നെ ഞാൻ ചന്ദ്രൻ പിളർന്ന എന്ന മൂജത്തിനെ എതിർത്തുന്ന തെളിവെടുക്കുന്നത്. ഞാൻ വ്യാഖ്യാനം വായിച്ചു കളിപ്പിച്ചരാം. ഇബിനാജർ എഴുതുന്നു, അനസും ഇബിന് അബ്ബാസും ഈ സംഭവത്തിന് സാക്ഷികളായിട്ടില്ല. കാരണം ഈ സംഭവം ഹിജ്റയുടെ 15-ാം വർഷം മുമ്പ് മക്കയിൽ വെച്ച് സംഭവിച്ചതാണ്. ഇബിന് അബ്ബാസ് അന്ന് ജനിച്ചല്ലോ. അനസിന്റെ ഇബിന് അബ്ബാസിന്റെ ഇബിന് മസൂദിന്റെ 3 ഹദീസാണ് ഇതിൽ ബുഖാരി ഉദ്ധരിക്കുന്നത്. എന്നിട്ട് ഫത്വൽ ബാരി ഹദീസിനെ വിമർശ ഈ ഹദീസിനോട് ഇത് പറയണം, 5 വർഷം മുമ്പ് മക്കയിൽ വെച്ച് സംഭവിച്ചതാണ്. ഇബിന് അബ്ബാസ് അന്ന് ജനിച്ചിട്ടില്ല. അനസ് 4 വയസ്സുള്ള കുട്ടിയായി മദീന ജീവിക്കുകയാണ്, അല്ലെങ്കിൽ 5 വയസ്സ്. ഇബിന് മസൂദ് സംഭവത്തിന് ഹാജരായത് വ്യക്തമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുമില്ല. ഇത് ഫത്വൽ ബാരി 8548. ഇവിടെ ഇങ്ങനെ ഫത്വൽ ബാരി ഇല്ലാന്ന് ഈ വർഗം പറയോ? ഞാൻ കളവ് പറഞ്ഞതാണെന്നുള്ളത്. പക്ഷെ ഇവർ പറഞ്ഞു തരണ്ടോ? പിന്നെ ഫത്വൽ വമിമ്മൻ സറഹ ബി റുഹിയത്തി ദാലിക ഇബ്നു മസൂദ്. ഇബ്നു മസൂദ് വ്യക്തമായിട്ട് തന്നെ ചന്ദ്രൻ പിളർന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം ഞാൻ വിട്ടുകളഞ്ഞോലോ, അപ്പൊ ഞാൻ ഉദ്ധരിച്ചില്ല. അപ്പൊ ഈ ഭാഗം ഞാൻ വിട്ടുകളഞ്ഞോണ്ട് ഞാന് ഈ ചന്ദ്രൻ പിളർന്നതിനെ എതിർക്കണം എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടരെ, ഒരാള് ഞാൻ വിമർശന ആമുഖത്ത് തന്നെ പറഞ്ഞ വിമർശന വിധേയമായ ഹദീസുകളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ ഉദ്ധരിക്കുന്ന പറഞ്ഞിട്ടുള്ളത്, അതന്നെ എന്റെ അഭിപ്രായത്തിൽ കാണും വേണ്ട എന്ന് പറഞ്ഞ് ഹദീസിന്റെ ന്യൂനതകളുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞാൽ വിവരിക്ക ചെയ്തിട്ടുള്ളൂ. ഞാൻ വിട്ടതൊക്കെ എതിർക്കാന്ന് പറയുകയാണെങ്കിൽ എന്നെ ഇവർക്ക് പരലോകനിശയും ദൈവനിശയും ഒക്കെ ആയിട്ട് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ എന്റെ നൂറിലക്കീമിന്റെ പരിഭാഷ, നൂറിലക്കീമിന്റെ പരിഭാഷയിൽ ചന്ദ്രൻ പിളർന്ന മുജത്തിന് ഞാൻ അംഗീകരിക്കുക ചെയ്യണത്, അത് ഈ വർഗം കണ്ടോ? കാരണം ആ പരിഭാഷയിൽ, നൂറിലക്കീമിന്റെ പരിഭാഷയിൽ എനിക്ക് വിയോജിപ്പുള്ളതോടത്തൊക്കെ ഞാൻ അടികുറിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നബിന്റെ മുജത്തായി ഈ ചന്ദ്രൻ പിളർന്ന സമ്പത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ അങ്ങനെ അംഗീകരിക്കുകയാണ്, ഞാൻ അടികുറിപ്പ് കൊടുത്തിട്ടില്ല. പിന്നെ എന്റെ ഖുർആൻ പരിഭാഷ, ആ ഖുർആൻ പരിഭാഷയിൽ ഞാൻ എഴുതിയ ഭാഗം, അത് ശേഷം ഞാൻ എഴുതിയാണ്. ഇത് ഈ ഖുർആൻ പരിഭാഷ പിളർപ്പിന് ശേഷം എഴുതിയതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഈ 1753-ാമത്തെ പേജിൽ ആണ് ആ വിഷയം, ഇഖ്തറബന്റെ വിഷയത്തിൽ ഞാൻ ഇത് എഴുതണത്. 1853 ഷക്കൽ ഖമർ, അന്ത്യസമയം അടുത്തു വന്നിരിക്കുന്നു, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. വ്യാഖ്യാനം: അന്ത്യദിനത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സംഗതികൾ മിക്ക സൂക്തങ്ങളിലും ഭൂതകാലത്ത് കഴിഞ്ഞുപോയ ഒരു സംഭവം പോലെ എടുത്തു പറയുന്നത് കാണാം. അതുപോലെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന സംഗതികളും ഗണ്യതമായ ഒരു സംഗതി അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ സാഹിത്യ പ്രയോഗം ഖുർആൻ ഉപയോഗിക്കുക. ഈ ശൈലിയാണ് ഇവിടെയും. ഇമാം മാവർദി പറയുന്നു, തീർച്ചയായും ഈ വ്യാഖ്യാനമാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും നൽകുന്നത്. കാരണം ചന്ദ്രൻ പിളർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ദർശിക്കുമായിരുന്നു. ഖുർത്തുബി 2, നബി തന്റെ വിരലുകൾ ചേർത്തി പിടിച്ചുകൊണ്ട് അന്ത്യദിനവും ഞാനും ഇതുപോലെയാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. 3, സത്യം വെളിപ്പെടുകയും വ്യക്തമാവുകയും ചെയ്തു എന്നും ചന്ദ്രൻ പിളർന്നു എന്നതുകൊണ്ട് ഉപേക്ഷിക്കുന്നു. അറബികൾ ഒരു കാര്യം വ്യക്തമായാൽ ചന്ദ്രൻ പിളർന്നു എന്ന് പറയാറുണ്ട്, തഫ്സീർ ഖുർത്തുബിയിൽ നിന്ന്. ശേഷം ഇതിന് അദ്ദേഹം തെളിവായി അറബി പദ്യങ്ങൾ ഉദ്ധരിക്കുന്നു. 4, ഇരുട്ട് നീങ്ങുന്നതിനും ചന്ദ്രൻ പിളർന്നു എന്ന് പറയാറുണ്ട്, ഇരുട്ടിനെ ചന്ദ്രൻ പിളർത്തുന്നു. 5, മക്കായിൽ വെച്ച് ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നുവെന്നും വ്യാഖ്യാനിക്കുന്നു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഞാൻ ഈ എന്റെ പരിഭാഷന്റെ ശൈലി ഒരു വ്യാഖ്യാനത്തിന് സ്വീകാര്യമായ അർത്ഥങ്ങൾ മാത്രമേ ഞാൻ നമ്പറിട്ട് കൊടുക്കാറുള്ളൂ. എനിക്ക് സ്വീകാര്യമായതല്ല അല്ലാത്തതാണ് കൊടുക്കാറില്ല. ഇനി കൊടുത്താൽ തന്നെ എന്റെ ഗണനയും ചെയ്യും. ഞാൻ 5-ാമത്തെ വ്യാഖ്യാനമായിട്ടാണ് ഈ ആയത്തിന് വേറെ കൊടുക്കാന്ന്. ചന്ദ്രൻ അറബികളുടെ ഗോത്രാധിപത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു ചിഹ്നം കൂടിയായിരുന്നു. യഹൂദികൾക്ക് ഈ യാഥാർത്ഥ്യം അറിയാമായിരുന്നു. അപ്പോൾ ചന്ദ്രനെ പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ അറബികളും സംസ്കാരവും ആധിപത്യവും നശിക്കുവാൻ പോവുകയാണെന്ന ഒരു ആന്തരിക ആശയം ഉൾക്കൊള്ളുന്നു. ഇത്രയാണ് എഴുതിയത്. ഞാൻ ആ അർത്ഥവും കൊടുക്കുന്ന വിരോധമല്ല. അതേസമയത്ത് കൂട്ടായി അബ്ദുല്ലാജിന്റെ ഒരു പ്രസംഗം, ഇത് പ്രധാന ഒരു മുജാഹിദായിരുന്ന മുത്യാജി,
അദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് എഴുതിയതാണ്. ഒതായാലും അബ്ദുല്ലാജി കൂട്ടായ അബ്ദുല്ലാജി വന്നു, കൂട്ടായ അബ്ദുല്ലാജി ഹദീസ് നിഷേധിച്ച നീ വർഗം പറയോ? മറ്റൊരിക്കൽ വയല് മതിയാക്കി സ്റ്റേജിൽ ഇരുന്ന് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവർക്കൊരു സംശയം, അള്ളാഹുവിന്റെ റസൂൽ കമർ പിളർത്തി കാണിച്ചു കൊടുത്തിട്ടില്ലേ, നാളെ പറയാം എന്ന് മാത്രം പറഞ്ഞു. പിറ്റേ ദിവസം വയലിന്റെ അവസാനത്തിൽ സൂറത്ത് കമറിലെ ഇഖ്തറബത്തി സാഅത്തു വാൻ ശക്കൽ കമർ വൈ യറോ ആയത്തൻ എന്ന ആയത്ത് ഓതി, പിന്നെ ഒറ്റ വാക്കിന് അർത്ഥം പറഞ്ഞു, ഇഖ്തറബത്തി സാഅത്തു ഖിയാമം വന്നു, വൻ ശക്കൽ കമർ കമർ പിളർന്നു, വൈ യറോ ആയത്തൻ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും യുഇരിദു അവർ പിന്തിരിഞ്ഞു കളയും, വയക്കൂലു സിഹ്റും മുസ്തമിർ ഇത് മുഹമ്മദിന്റെ സിഹിറിന്റെ തുടർച്ചയാണെന്ന് പറയുകയും ചെയ്യും, ഖിയാമം വന്നു കമർ പിളർന്നു ഇതെല്ലാമായാലും അവർ വിശ്വസിക്കുകയില്ല, മുഹമ്മദിന്റെ ശക്തിമത്തായ സിഹിറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു കളയും, മനസ്സിലായോ? ഖിയാമം വന്നോ? ഇല്ല. എന്നാൽ കമർ പിളർന്നിട്ടും ഇല്ല കേട്ടോ. അന്ന് കമർ പിളർന്നു എന്ന് പൊതുവെ മുസ്ലിങ്ങൾ ധരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ അഭിപ്രായത്തിന് അല്പസ്വല്പം കോളിളക്കം ഉണ്ടാവാതിരുന്നില്ല. പേജ് 16-17 മുർത്തിയാജി നേതാവാണ് മുജാഹിദ് അദ്ദേഹം എഴുതിയതാണ്. ഞാൻ ചന്ദ്രൻ പിളർന്നിട്ടില്ല എന്ന് എന്റെ പുസ്തകത്തിൽ എവിടെ എഴുതിയിട്ടില്ല. ഞാൻ എന്റെ നൂറിലക്കയിന്റെ പരിഭാഷയിൽ അത് പിളർന്നിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി സംഘടന പ്രശ്നതല്ലോ, ഞാൻ പറഞ്ഞു നിങ്ങളെന്നെ എന്റെ വീട്ടിൽ വന്ന് അബ്ദുറഹ്മാൻ സലഫിയും, കാരണം ഈ വിമർശനം കായേറ്റ് ഉന്നയിക്കാറുള്ളത് വായക്കാട് വെച്ച് അബ്ദുറഹ്മാൻ സലഫി ഇപ്പൊ അടുത്ത് കെ കെ സക്കരിയും വന്ന് ഞാൻ ചന്ദ്രൻ പിളർന്നിട്ടില്ല എന്ന് പറഞ്ഞ എന്നെ നാഗശികാന്തത്തിൽ ഞാൻ ഹദീസ് നിഷേധിയാണ് എന്നതിനെ തെളിവായിട്ട് ഉദ്ധരിക്കുക. അപ്പം ഈ മനുഷ്യൻ എന്റെ വീട്ടിൽ വന്ന് ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കണ മുമ്പാണ് ഞാൻ ഈ ബുഖാരിന്റെ പരിഭാഷ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, എന്റേതാണ് ഈ കൂട്ടരെ, ഞാൻ എന്തെല്ലാം തിരുത്തണം നിങ്ങൾ എഴുതിത്തരാ, അതൊക്കെ ഞാൻ എഴുതാം. ഇന്ന് നിങ്ങൾ സംഘടന ഐക്യണ്ടാക്കുന്ന ഒരു തീരുമാനം തരുമോ? എങ്കിൽ ഞാൻ തയ്യാറാണ്.